പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസംഗ വിഷയം ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ നിന്ന് എന്നതിനെ ആസ്പദമാക്കിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ഭക്ഷണം. ഇന്ന് നമ്മൾ നല്ല ഭക്ഷണമല്ല നല്ല രുചിക്ക് പിന്നാലെയാണ് പോകുന്നത്. ജങ്ക് ഫുഡ് അതുപോലെ ഹോട്ടൽ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയാണ് നമ്മുടെ പ്രിയം. ഇവയൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം വരുത്തി വയ്ക്കുന്നവയാണ്. ഇവിടെയാണ് നാടൻ ഭക്ഷണം അല്ലെങ്കിൽ എൻ്റെ മണ്ണിലെ ഭക്ഷണത്തിന് മൂല്യം കൂടുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു കൊച്ചു അടുക്കളത്തോട്ടമുണ്ടെങ്കിൽ നമുക്കാവശ്യമായ വിഷരഹിത പച്ചക്കറി അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ മാവ്, പ്ലാവ്, ചാമ്പ, പേര, വാഴ പോലുള്ള മരങ്ങൾ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ വിഷരഹിതമായ പഴങ്ങളും ലഭ്യമാകും. ഇത് ആരോഗ്യദായകമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ കാലം. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഒന്നും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കുറവാണ്. ഇത് സാധ്യമാക്കിയത് നമ്മുടെ നാടൻ ഭക്ഷണശീലം തന്നെയാണ്. മാത്രവുമല്ല നമ്മുടെ മണ്ണിൽ നാം നട്ടു നനച്ച് വളർത്തി ഉണ്ടാക്കിയവ ഭക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. കൂടാതെ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നമ്മുടെ പറമ്പിൽ നാം കൃഷി ചെയ്യുമ്പോൾ ഇവ നമുക്ക് ആരോഗ്യം മാത്രമല്ല വ്യായാമവും പ്രദാനം ചെയ്യുന്നു. ഒഴിവുവേളയിലെ കൃഷി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായാൽ അതൊരു ഹോബി പോലെ നമുക്ക് മനസ്സന്തോഷം പ്രദാനം ചെയ്യുകയും ഉപഭോക്തൃ സംസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളത്തെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്താനും നമുക്ക് സാധിക്കും. നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കിയാൽ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇന്നത്തെ തലമുറ പലവിധ കാരണങ്ങളാൽ ചെറുപ്പം മുതൽ മരുന്ന് കഴിക്കുന്നവരാണ്. ഇതിന് കാരണം നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കുകയുള്ളൂ. ഇതിന് ഏറ്റവും ഉത്തമം നമ്മുടെ മണ്ണിൽ വിളയുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.